നമസ്കാരം. മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. പി ടി തോമസ് എന്ന തൃക്കാക്കരയുടെ ജനപ്രിയനായ എം എൽ എ വിട പറഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പടർന്നു കഴിഞ്ഞിരിക്കുന്നു. പല മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് വിശദീകരണം ചെയ്തിരിക്കുകയാണ്. ചിലർ പറയുന്നത് അവിടെ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ പൊതു സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം, അതും കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ആ മണ്ഡലത്തിൽ തന്നെ പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തിയെ നിർത്തുക എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാളേറെ ചർച്ച ചെയ്തു വരുന്നത് പി ടി തോമസിൻ്റെ സഹധർമ്മിണിയായിരുന്ന ഉമ തോമസിൻ്റെ പേര് അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ അത് എല്ലാ രീതിയിലും ഗുണം ചെയ്യും. പി ടിയോട് ഏറെ അടുപ്പവും വാത്സല്യവുമുള്ള തൃക്കാക്കരക്കാർ ഉഷ തോമസിനെ ഒരു വലിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും, തരംഗം സൃഷ്ടിക്കാൻ കഴിയും എന്നൊക്കെ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഉഷ തോമസ് പറഞ്ഞിരിക്കുന്നത് പി ടിയുടെ വിയോഗത്തിന് ശേഷം ഇങ്ങനെയൊരു കാര്യം തനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ രാഷ്ട്രീയത്തിനെ കുറിച്ച് പോലും താൻ ചിന്തിക്കാനുള്ള മാനസിക അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം ബെന്നി ബെഹനാൻ അടക്കമുള്ള നിരവധി നേതാക്കൾ ഒരു പക്ഷേ ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. തൃക്കാക്കരയിൽ കഴിഞ്ഞ തവണ പി ടി തോമസ് വിജയിച്ചത് 14,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു. 2 തവണയായിട്ടാണ് തൃക്കാക്കരയിൽ പി ടി തോമസ് വിജയിച്ചത്. അതിനു മുമ്പ് എം എൽ എ ആയിരുന്നത് ബെന്നി ബെഹനാനാണ്. 2006 2011 ബെന്നി ബെഹനാനായിരുന്നു അവിടെ എം എൽ എ ആയിരുന്നത്. പി ടി തോമസ് 2016 2021 തൃക്കാക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായ വിയോഗം ഉണ്ടാക്കിയ ആഘാതം കോൺഗ്രസ് നേതാക്കൾക്കും കുടുംബത്തിനും ഒരുപോലെ ദുഃഖവാർത്ത തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ചുള്ള സന്ധിയില്ലാത്ത സമരം, സ്വന്തം പാർട്ടിയായിരുന്നാൽ പോലും എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് എതിരഭിപ്രായമുണ്ടെങ്കിൽ വിളിച്ചു പറയാൻ കാണിക്കുന്ന ഒരു ആർജവം, അതുമാത്രമല്ല മുഖ്യമന്ത്രിയോട് പറയുന്ന മുഖ്യമന്ത്രിയുടെ വിഷയങ്ങൾ വരുമ്പോൾ പോലും അദ്ദേഹം ഒരു ഭയരഹിതനായി, അദ്ദേഹം നിയമസഭയിൽ ഏതൊരു വിഷയത്തിനെയും, അടിയന്തര പ്രമേയമായിരുന്നാൽ പോലും ഏതൊരു വിഷയത്തിനെ ഹാൻഡിൽ ചെയ്യുന്ന ആ വൈദഗ്ധ്യം, അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ഒരുപക്ഷേ അവിടെ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ പൊതുവായി ചർച്ച ചെയ്യുന്ന കുറച്ച് പേരുകളുണ്ട്. അതിൽ പ്രധാനി മുൻ മേയറായ ടോണി ചമ്മണിയാണ്. KPCC യുടെ നിർണായക വ്യക്തിയാണ് ടോണി ചമ്മണി. ഡൊമിനിക് പ്രസന്റേഷൻ, ജെയ്സൺ ജോസഫ് തുടങ്ങിയ പേരുകൾ ഇതിനകത്ത് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ട്സ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഉമ തോമസിൻ്റെ പേര് അവിടെ നിർണായക വിഷയമാണ്. ഒരുപക്ഷെ ഉമ തോമസ് പറയുകയാണ് പി ടിയുടെ മണ്ഡലത്തിൽ തനിക്ക് മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചാൽ തീർച്ചയായും കോൺഗ്രസ്സിന് അവിടെ തൽക്കാലം മറ്റൊരു മുഖം ആലോചനയിൽ പോലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എറണാകുളത്തെ DCC പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെ, അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടെയുള്ളത് ഇവിടെ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയനായ പ്രതിനിധിയെ നഷ്ടപ്പെട്ടതിൽ ഉപരി ഒരു മികച്ച പാർലമെൻറ്റേറിയനെ കൂടിയാണ് കേരള നിയമസഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ വിടവ് നികത്തുക അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല.